ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താമരശ്ശേരി രൂപതയുടെ യുവജന വിശ്വാസ പരിശീലന പദ്ധതിയുടെ ഭാഗമായി ACC 13-ൽ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സർവാത്മന സ്വാഗതം അരുളുന്നു. നമ്മള് ഇന്ന് വിശ്വാസ പരിശീലനത്തിന്റെ ഈ ഒന്നാമത്തെ ക്ലാസ്സിലെ വിഷയമായി സ്വീകരിച്ചിരിക്കുന്നത് വിശുദ്ധ ബൈബിൾ ദൈവനിവേശിതമോ എന്ന വിഷയമാണ്. വിശുദ്ധ ജെറോമിന്റെ വളരെ സുപ്രസിദ്ധമായ ഒരു വാക്യത്തിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. വിശുദ്ധ ലിഖിതങ്ങളെ കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. സഭയിലെ വേദപാരംഗതനായ വിശുദ്ധ ജെറോമിന്റെ ഈ വാക്കുകൾ നമ്മൾ വ്യാഖ്യാനിച്ചാൽ, അതിനെ മനസ്സിലാക്കിയാൽ ഇപ്രകാരമാണ്: വിശുദ്ധ ലിഖിതങ്ങൾ എപ്രകാരമാണ് സഭയിൽ ഉത്ഭവിച്ചത്? സുവിശേഷങ്ങളോടുള്ള സഭയുടെ നിലപാട് എന്താണ് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് എങ്ങനെയാണ് നാം സുവിശേഷത്തെ സമീപിക്കേണ്ടത് എന്നത് നമുക്ക് വ്യക്തമാവുക. സുവിശേഷം ദൈവനിവേശിതം, ദൈവശ്വാസീയമാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇതിന് നാം ആധാരമായി സ്വീകരിച്ചിരിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു രേഖയാണ് ലയോ 13-ൻ്റെ പ്രൊവിഡൻസിമുസ് ദൈവുസ് എന്ന ചാക്രിക ലേഖനം. നമ്മൾ ആരംഭിക്കുകയാണ്. ദൈവനിവേശിതമാണ് ബൈബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഒരു ഒന്ന് രണ്ട് വാക്കുകളെ നമ്മളൊന്ന് പരിചയപ്പെടാനുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ എപ്പിനോയിയ എന്ന വാക്കാണ് ദൈവനിവേശനം എന്ന ആ സംഗതിക്ക് വേണ്ടി വിനിയോഗിച്ചിരിക്കുന്നത്, അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എപ്പിനോയിയ, മുകളിൽ നിന്നുള്ള, ഉന്നതങ്ങളിൽ നിന്നുള്ള ശബ്ദം എന്നോ അല്ലെങ്കിൽ നിവേശനം എന്നോ നമുക്കതിനെ അർത്ഥമാക്കാം. ലത്തീൻ ഭാഷയിൽ ഇൻസ്പിരാസിയോ, ഇൻസ്പിരേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതിൻ്റെ മൂല വാക്യമാണ് ഇൻസ്പിരാസിയോ. ദൈവം നിശ്വസിച്ചു എന്ന് പറയുമ്പോൾ എൻഫുസാവോ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കപ്പെടുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2:7-ലാണ്. റൂഹ്, ആത്മാവിനെ ദൈവം നിശ്വസിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും എപ്പിനോയിയ എന്ന പദം മാത്രമല്ല, പ്രത്യുത തിയോന്യൂസ്തോസ് എന്ന പദവും ഉപയോഗിക്കുന്നുണ്ട്. തിയോ നമുക്കറിയാം, ദിയോസ് എന്ന് പറഞ്ഞാൽ ദൈവം, ബ്രത്തഡ് എന്നുള്ളതിന് ന്യൂസ്തോസ് എന്ന പദം, അതായത് ദൈവശ്വാസീയം എന്ന അർത്ഥത്തിൽ. ഇപ്പൊ ദൈവനിവേശനം എന്നും ദൈവശ്വാസീയം എന്നും മാറി മാറി ഈ ദൈവസ്വാധീനത്തെ, ദൈവവചനത്തിന്റെ ദൈവത്തിന്റെ ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസഫിന്റെ രചനയിലാണ് ദൈവനിവേശനം എന്നർത്ഥമുള്ള എപ്പിനോയിയ എന്ന പദം ആദ്യമായി നാം കാണുന്നത്. വിശുദ്ധ ഗ്രന്ഥമെല്ലാം ദൈവനിവേശിതമാണ്, അവിടെ തിയോനൂസ്തോസ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദൈവനിവേശിതമാണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ സുവിശേഷത്തെ സമീപിക്കുന്നത്. ദൈവനിവേശനം എന്നാൽ എന്താണ്? ഡിവൈൻ ഇൻസ്പിരേഷൻ എന്നാൽ എന്താണ്? വിശുദ്ധ ഗ്രന്ഥ രചയിതാക്കളെ തങ്ങളുടെ രചനയിൽ ദൈവം സഹായിച്ച രീതിയെ നാലായി കൃത്യമായി അവിടെ വസ്തുതാപരമായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന്, വിശുദ്ധ ഗ്രന്ഥ പുസ്തകങ്ങളുടെ രചനയിൽ പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ പ്രചോദനം, ഇൻസ്പിരേഷൻ രചയിതാക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത്, ദൈവാത്മാവിന്റെ പ്രചോദനത്താൽ എഴുതപ്പെട്ടതിനാൽ ദൈവം ആഗ്രഹിച്ച പോവ മാത്രമേ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളൂ. ഒരു വേള അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ, വ്യാഖ്യാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഈ രചയിതാവിൻ്റെ കഴിവ്, ഇതൊക്കെ അതിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവാം. പക്ഷേ അവയെല്ലാം ദൈവം ആഗ്രഹിച്ചവയാണ്, ആഗ്രഹിച്ച തോതിലാണുള്ളത്. മൂന്നാമത്തേത്, ദൈവികമായ വിഷയങ്ങളിലെ പ്രബോധനങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥത്തിന് തെറ്റുപറ്റുകയില്ല.
ദൈവികമായ വിഷയങ്ങളിലെ പ്രബോധനങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥത്തിന് തെറ്റുപറ്റുകയില്ല. അത് മനുഷ്യന്റെ ചരിത്രമല്ല, പ്രത്യുത രക്ഷയുടെ ചരിത്രമാണ് എന്ന ബോധ്യത്തോടു കൂടിയാണ് നാം അത് സമീപിക്കേണ്ടത്. രക്ഷയുടെ ചരിത്രവും രക്ഷയുടെ പദ്ധതിയും വിശദീകരിക്കുന്നിടത്ത് ഒരു കാരണവശാലും വിശുദ്ധ ഗ്രന്ഥത്തിന് തെറ്റുപറ്റുന്നില്ല. വിശുദ്ധ ഗ്രന്ഥ രചയിതാക്കളുടെ തനത് ഭാഷാശൈലിയും ദൈവശാസ്ത്ര വിചന്തനങ്ങളും അവരുടെ രചനകളിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. വീണ്ടും ഗ്രന്ഥകാരൻ എഴുതിയ മൂലകൃതിക്കാണ് ദൈവവിവേചന സ്വഭാവമുള്ളത്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. പകർത്തി എഴുതിയവയോ വിവർത്തനം ചെയ്യപ്പെട്ടവയോ ദൈവനിവേശിതമല്ല. കാരണം പകർത്തി എഴുതുമ്പോൾ തെറ്റുപറ്റാം, സ്ഖലിതങ്ങൾ സംഭവിക്കാം. വിവർത്തനം ചെയ്യുമ്പോൾ കൃത്യമായ അർത്ഥത്തിൽ തന്നെ അവ വിവർത്തനം ചെയ്യപ്പെടണമെന്ന് നിർബന്ധമില്ല. കാരണം ഓരോ ഭാഷകൾക്കും അതിൻ്റെതായ പരിമിതിയുണ്ട്, അതിൻ്റെതായ കഴിവുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ അവയുടെ ആധികാരികതയ്ക്കുള്ള ഏക മാനദണ്ഡം മൂലകൃതിയോടുള്ള വിശ്വസ്തതയാണ്. മൂലകൃതിയോട് വിശ്വസ്തത പാലിച്ചിട്ടുള്ളതിനാൽ ഒരു വിവർത്തനം ആധികാരികമാണ് എന്ന് സഭയുടെ അംഗീകാരം, ഇംപ്രിമാത്തൂർ മേ ബി പ്രിന്റഡ് എന്ന് ലഭിച്ചിട്ടുള്ള അഥവാ കൊടുക്കാവുന്നതാണ് എന്ന ലഭിച്ചിട്ടുള്ള ഇംപ്രിമാത്തൂര് ലഭിച്ചിട്ടുള്ള വിവർത്തനങ്ങൾ മാത്രമേ ഔദ്യോഗിക വിവർത്തനങ്ങളായി പരിഗണിക്കാവൂ. തന്മൂലമാണ് സഭ അംഗീകരിച്ച വിവർത്തനങ്ങൾ മാത്രമേ വിശ്വാസികൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഒരു 100 കൂട്ടം വിവർത്തനമുണ്ട്. ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ ഒരുപാടുണ്ട്. ടുഡേയ്സ് ഇംഗ്ലീഷ് വേർഷൻ, കണ്ടംപററി ഇംഗ്ലീഷ് വേർഷൻ, ഈസി ടു റീഡ് വേർഷൻ, ഇതെല്ലാം മൂലകൃതിയുമായിട്ട് അത്ര തന്നെ ഒത്തുപോകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അർത്ഥം വ്യക്തമാക്കാൻ, ആന്തരികാർത്ഥം വ്യക്തമാക്കാൻ എന്ന ഭാവന പലപ്പോഴും അതിലെ ആശയങ്ങൾക്ക് വ്യതിചലനം ഉണ്ടാകുന്നതായി പോലും സംസാരിക്കാറുണ്ട്, പറയാറുണ്ട്. ഇനി ദൈവനിവേശനത്തെക്കുറിച്ച് ബൈബിള്. മാനുഷിക ജ്ഞാനത്താലല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്താലാണ് അത് എഴുതപ്പെട്ടത് എന്ന് 1 കൊരിന്ത്യർ 2:13. വീണ്ടും കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് പ്രബോധിപ്പിക്കട്ടെ, അതായത് സുവിശേഷാധിഷ്ഠിതമായി തന്നെ പ്രചോദിപ്പി നമ്മുടെ പ്രബോധനങ്ങൾ വരണം എന്ന് 1 കൊരിന്ത്യർ 14:37 പറയുന്നു. ഞങ്ങൾ പറഞ്ഞ വചനങ്ങളെ, അതായത് സുവിശേഷകാരന്മാരിലൂടെ ആവിഷ്കരിക്കപ്പെട്ട വചനങ്ങളെ, അപ്പസ്തോലന്മാരിലൂടെ ആവിഷ്കരിക്കപ്പെട്ടതും പറയപ്പെട്ടതുമായ വചനങ്ങളെ ദൈവത്തിന്റെ സത്യവചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. തമ്മിൽ ഭേദമില്ല എന്ന് ചുരുക്കം. അങ്ങനെയാണ് 1 തെസ്സലോനിക്കർ 2:13 വിശുദ്ധ പൗലോസ് പറയുന്നത്. ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായ സുവിശേഷം പറയുന്നവർ ശപിക്കപ്പെട്ടവനാണ്. ഇതിന്റെ അപസ്തോലികമായ പാരമ്പര്യം, ഇതിന്റെ സഭയ്ക്കുള്ളിലുള്ള പാരമ്പര്യം, അതിന്റെ ആ വാമൊഴി കാലഘട്ടത്തിൽ ആണ് ഇത് സംസാരിക്കപ്പെടുന്നത്. വരമൊഴി കാലഘട്ടം വന്നിരിക്കുന്നു. ആ സമയത്ത് തന്നെയും വിരുദ്ധമായ സുവിശേഷങ്ങളുണ്ട്. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം, പക്ഷെ അത് പറയുന്നവൻ സഭയ്ക്ക് അന്യനാണ് എന്ന് ഗലാത്തിയ ലേഖനം 1:8-9 പറയുന്നു. ഞാനല്ല ക്രിസ്തുവാണ് സംസാരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ നോക്കൂ, ഞാൻ ക്രിസ്തുവിന്റെ സ്ഥാനപതിയാണ് എന്ന് പറഞ്ഞ വിശുദ്ധ പൗലോസ് പറയുന്നത് അപ്രകാരം അത്രമേൽ ഉറപ്പാണ് അദ്ദേഹത്തിന് പറയുന്നത്. തൻ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താലാണ് രക്ഷയുടെ സുവിശേഷമാണ് സംസാരിക്കുന്നത് എന്നുള്ളത് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 കൊരിന്ത്യർ 13:3. ഗലാത്തിയർ 1:12 എന്ന് പറയുന്നത് ഇതിന്റെ ഒരു അവസാന വാക്ക് എന്ന മാതിരി നമുക്ക് പറയാം. മനുഷ്യരിൽ നിന്നല്ല, ദൈവിക വെളിപാടിനാലാണ് ഞാൻ വചനം സ്വീകരിച്ചത്. അപ്പോ വചനത്തിനകത്തുള്ള ദൈവത്തിന്റെ ഇടപെടലിന്റെ സ്ഥാനം ഇവിടെ നമുക്ക് നിർവിശങ്കം ബോധ്യപ്പെടുന്നു. വീണ്ടും ഈ ദൈവിക നിവേശനത്തെ സംബന്ധിക്കുന്ന വ്യത്യസ്ത വീക്ഷണങ്ങളാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. 1-ാമത്തേത് ദൈവാവേശന സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആവേശിച്ചിരിക്കുന്നു, പൊസഷൻ. ഇപ്പോ പിശാച് കൂടി എന്ന് നമ്മൾ പറയാറില്ലേ പലർക്കും അങ്ങനെ, അതായത് പിന്നെ അയാളല്ല പിശാചാണ് പ്രവർത്തിക്കുന്നത്, അതിനെപോലെ തന്നെ ദൈവം കൂടി, പിന്നെ അയാൾക്ക് ഒരു സ്ഥാനവുമില്ല. മനുഷ്യ വ്യക്തിയിൽ ദൈവം ആവേശിക്കുന്നത് വഴിയായി മനുഷ്യന്റെ എല്ലാ ചിന്തകളും ഭാവനകളും രചനാരീതികളും ഒക്കെ നഷ്ടമാകുന്നു. പകരം ദൈവത്തിന്റെ ചിന്തയും ദൈവത്തിന്റെ ഭാവനയും പരിശുദ്ധാത്മാവിന്റെ രചനാ വൈഭവവും ലഭിക്കുകയും ചെയ്യുന്നു. ഇന്നലെ വരെ അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരുത്തന് ഇന്ന് രാവിലെ അങ്ങനെ ഈ ദൈവാവേശന സിദ്ധാന്ത പ്രകാരം സുവിശേഷം എഴുതാൻ അവൻ നിയോഗിക്കപ്പെട്ടെങ്കിൽ അത് ദൈവാവേശന സിദ്ധാന്ത പ്രകാരം ഇങ്ങനെയാണ്. പെട്ടെന്ന് അവൻ അതാ ഇന്നലെ അറിയില്ലാത്ത ഭാഷ, ഇന്നലെ അറിയില്ലാത്ത രീതികള്, അതുപോലെ ക്രിയാവൈഭവം ഒക്കെ ഉണ്ടാവുന്നു. ഇത് സഭ അംഗീകരിച്ചിരിക്കുന്ന ഒട്ടുമല്ല കേട്ടോ, അത് തള്ളിക്കളഞ്ഞിരിക്കുന്നതാണ്. അടുത്തത് കേട്ടെഴുത്ത സിദ്ധാന്തം, അതായത് ദൈവം പറയുന്നു, മനുഷ്യൻ എഴുതുന്നു. അങ്ങനെയാണ് എന്നോട് ദൈവം പറഞ്ഞത് എന്ന് ഏതെങ്കിലും ഒരു പല ദൈവഗ്രന്ഥങ്ങൾ ദൈവ ആവേശിതമായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറയുന്ന പല വേദബന്ധങ്ങളും പല മതങ്ങൾക്കും ഉണ്ട്.
അതാണ് ഈ കേട്ടെഴുത്ത് സിദ്ധാന്തവും പൊസഷൻ തിയറിയും ഒക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് തെറ്റാവര സിദ്ധാന്തം. ഈ തെറ്റാവര സിദ്ധാന്തത്തിനകത്ത് ആദ്യത്തേനകത്ത് ദൈവമാണ്, ഈ രണ്ടെണ്ണത്തിനകത്ത് കേട്ടെഴുത്ത് സിദ്ധാന്തത്തിലും ദൈവാവേശന സിദ്ധാന്തത്തിലും ദൈവമാണ് ഇതിനകത്തെ പ്രധാന കാര്യം ഇത് ചെയ്യുന്നതെങ്കിൽ, ഇതിനകത്ത് കാർമ്മികത്വം വഹിക്കുന്നതെങ്കിൽ, ഈ സിദ്ധാന്തത്തിനകത്ത് ദൈവം തെറ്റാവര സിദ്ധാന്തത്തിൽ ദൈവം ഒരു മനുഷ്യനെ അങ്ങോട്ട് ഇതിനു വേണ്ടി നിയോഗിച്ചു കഴിഞ്ഞാല് പിന്നെ അവരുടെ ചിന്തകളും ആഖ്യാനങ്ങളും തെറ്റിപ്പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവ് നിരന്തരം സഹായിക്കുന്നു. ദൈവത്തിന് വേറെ റോളൊന്നുമില്ല, പരിശുദ്ധാത്മാവ് ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തെറ്റാതിരിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് വരെ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ ക്രിയാത്മകമായ പങ്കാളിത്തത്തിനാണ് ഊന്നൽ ഇവിടെയുള്ളത്. എന്നാൽ എന്താണ് കത്തോലിക്ക സിദ്ധാന്തം പറയുന്നത്? ഈ മൂന്നിനെയും മാറ്റി നിർത്തുക. കത്തോലിക്ക സിദ്ധാന്തം തെറ്റില്ലാതെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ഒന്നാം വത്തിക്കാൻ സൗഹൃദോസിന്റെ സെഷൻ മൂന്നിന്റെ വിശ്വാസത്തെ സംബന്ധിക്കുന്ന ആ ഭാഗത്തിൽ ഇപ്രകാരം പറയുന്നു. കത്തോലിക്ക സഭയുടെ ദൈവനിവേശന സ്വഭാവത്തിന്റെ പഠനമനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ ദൈവിക വെളിപാട് മനുഷ്യൻ തെറ്റില്ലാതെ രേഖപ്പെടുത്തി എന്ന വിശ്വാസമാണ്. അതാണ് ദൈവ നിവേശനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ദൈവത്തിന്റെ പ്രവർത്തനമുണ്ട്, മനുഷ്യന്റെ പ്രവർത്തനമുണ്ട്. രണ്ടും കലർപ്പില്ലാതെ തെറ്റില്ലാതെ അവർ രണ്ടും കലർന്നതാണ്. അവ തമ്മിൽ വേർപെടുത്താൻ പറ്റില്ല. അവ രണ്ടും ഒരുപോലെ തന്നെ ഈ സുവിശേഷത്തിനകത്തുണ്ട്. ദൈവത്തിന്റെ പ്രചോദനമുണ്ട്, മനുഷ്യന്റെ പരിശ്രമമുണ്ട്. ഇതാണ് പരിശുദ്ധ കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നത്. വീണ്ടും, വിശുദ്ധ ലിഖിതങ്ങൾ സത്യമാണോ? തീർച്ചയായും. അതിന്റെ അന്തിമ രൂപത്തിൽ അത് സ്വർഗത്തിൽ നിന്ന് വീണ് കിട്ടിയത് കൊണ്ടല്ല അത് സത്യമായിരിക്കുന്നത്. യാന്ത്രികമായി പകർത്തി എഴുതിയത് കൊണ്ടല്ല അത് സത്യമായിരിക്കുന്നത്. ദൈവം ചില മനുഷ്യരെ തെരഞ്ഞെടുത്തു. അവരവരുടെ മാനുഷിക കഴിവുകളും ഭൗതിക ശക്തികളും പൂർണ്ണമായി ദൈവത്തിന്റെ പദ്ധതിക്ക് വിധേയമായി ഉപയോഗിച്ചു. അങ്ങനെ അവരവരുടെ അതിന്റെ നിർമ്മാതാക്കളായി. എന്നാൽ ദൈവമാണ് അവരിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ട് ദൈവം പറഞ്ഞവ, ദൈവം ആവശ്യപ്പെട്ടവ, ദൈവം പറഞ്ഞവ എന്ന് പറയുമ്പോൾ ഡിക്റ്റേഷൻ തിയറി വരും. അങ്ങനെയല്ല, ദൈവം ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അവ മാത്രം, അവരുടേതായിട്ടുള്ള എന്തെങ്കിലും അതിനകത്ത് ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. അവ മാത്രം അവരെഴുതി. ലയോ 13-ാമൻ തിരുമേനി ഇപ്രകാരം പറയുന്നു, പരിശുദ്ധാത്മാവ് തന്റെ അതിസ്വാഭാവിക ശക്തിയാൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രചയിതാക്കളെ പ്രചോദിപ്പിച്ചു. അതാണ് ലത്തീനിൽ നമ്മൾ ഇൻസ്പിരാസിയോ എന്ന് പറഞ്ഞത്. പരിവർത്തനപ്പെടുത്തി ദൈവാത്മാവിന്റെ നിയോഗങ്ങളെ, ഇന്റൻഷൻസിനെ കലർപ്പില്ലാതെ കുറവ് കൂടാതെ മനസ്സിലാക്കാനും രേഖപ്പെടുത്താനും അവരെ സഹായിച്ചു. ഈ രേഖപ്പെടുത്തലാകട്ടെ ദൈവം ആഗ്രഹിച്ച വാക്കുകളിലും ശൈലിയിലുമായിരുന്നു. തന്മൂലം നിത്യസത്യങ്ങൾ അടങ്ങിയ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ദൈവമാണെന്ന് വ്യക്തമായി പറയാനാകും. അതിന്റെ അർത്ഥം ദൈവം പറഞ്ഞതുപോലെ എഴുതി ഡിക്റ്റേഷൻ തിയറി എന്നുള്ളതല്ല. ദൈവം അവരെ പ്രചോദിപ്പിച്ചു, ദൈവം അവരെ സഹായിച്ചു, ദൈവം അവരിലൂടെ താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ രേഖപ്പെടുത്തി തന്റെ മക്കൾക്ക്, മനുഷ്യർക്ക് കൊടുത്തു. വീണ്ടും, അതുകൊണ്ട് വിശ്വാസം അവതരിപ്പിക്കാനും പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അത് വ്യാഖ്യാനിക്കാനും അതിൽ അബദ്ധത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാനുമുള്ള ശാസനാധികാരമുണ്ട്. സഭയുടെ മജസ്റ്റീരിയം, ദ ടീച്ചിങ് ഓഫീസ് ഓഫ് ദ ചർച്ച് ആണ് പറയുന്നത്. സുവിശേഷം എന്നത് ദൈവശ്വാസീയമാണ്. അതിനകത്ത് നമുക്ക് വേറെ സംശയമൊന്നും വേണ്ട. അതിന്റെ മുഖ്യ രചയിതാവ് ദൈവമാണ്. എന്നാൽ മാനുഷിക രചയിതാവിന് അതിൻ്റെതായ സ്വാതന്ത്ര്യം ദൈവം അനുവദിച്ചിട്ടുണ്ട്. വിശുദ്ധ ലൂക്കായുടെ 1:3 പറയുന്നത്, എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം എല്ലാം ക്രമമായി നിനക്ക് എഴുതുന്നത് ഉചിതമാണെന്ന് എനിക്കും തോന്നി, വിശുദ്ധ ലൂക്കായ്ക്ക് തോന്നി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അതെല്ലാം ക്രമമായി തന്നെ, ഒരുപാട് സുവിശേഷങ്ങളുണ്ട്, എന്നാൽ ഇതിനകത്ത് യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്നുള്ളതും ക്രമമായിട്ട് എങ്ങനെയാണുള്ളതും എന്നുള്ള ഒരു, എങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ഇടപെട്ടത് എന്നുള്ളതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 1:1 ഭാഗങ്ങൾ വിശദീകരിക്കുന്നത്. അതിന്റെ അർത്ഥം അത് അദ്ദേഹത്തിന്റെ രചന എന്നല്ല, അദ്ദേഹത്തെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ചു. ദൈവം അപ്രകാരം ഒരു ഒരു കടമ അദ്ദേഹത്തിന് കൊടുത്തു. അതിനെ, ആ കടമയെ സാധിക്കാൻ തക്കവണ്ണമുള്ള കഴിവും കൊടുത്തു. അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന മാനുഷികമായ ഭാവാത്മകമായ ഇടപെടലുകളാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും, ഒരു അതീന്ദ്രിയമായ ഒരു അനുഭവത്തിലോ അല്ലെങ്കിൽ ദൈവം ആവേശിച്ചിട്ടോ ഒന്നുമല്ല. വിശുദ്ധ അഗസ്തീനോസ് ആണ്
ഈ കാര്യം പറയുന്നത്, അതായത് ദൈവാത്മാവ് അവർക്ക് ഉൾക്കാഴ്ച കൊടുക്കുകയാണ് കൊടുക്കുന്നത്. എന്നാലും ആ ഉൾക്കാഴ്ച കിട്ടുമ്പോഴും ദൈവം ആവേശിച്ചിട്ടൊന്നുമില്ല. പരിശുദ്ധാത്മ പ്രചോദനം ലഭിക്കുന്ന അവസരത്തിൽ പ്രസ്തുത രചയിതാക്കളുടെ ബുദ്ധിയും നൈസർഗിക കഴിവുകളും എല്ലാം മാറ്റമില്ലാതെ തുടർന്നു. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ ലൂക്കായുടേതും അതിൽ നിന്ന് വിശുദ്ധ മർക്കോസിന്റേതും അതിൽ നിന്ന് വിശുദ്ധ യോഹന്നാന്റേതും ഒരേ രക്ഷയുടെ സദ്വാർത്ത തന്നെ പറയുമ്പോഴും അവ വിഭിന്നങ്ങളായിരിക്കുന്നത് അത് നാല് പേരുടെ ആ സ്കൂൾ ഓഫ് തോട്ടിൽ നിന്നുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ്. സാർവത്രിക സഭയുടെ അംഗീകാരം ലഭിക്കുമ്പോഴാണ് ദൈവനിവേശനം പൂർണ്ണമാകുന്നത്. സകല വിശ്വാസികൾക്കും പ്രയോജനകരമെന്ന് ദൈവാത്മാവ് സഭയെ പ്രചോദിപ്പിക്കുമ്പോൾ ദൈവനിവേശനം പൂർണ്ണവും കാനോനികവുമാകുന്നു. ഇതിന്റെ PDF ദയവ് ചെയ്ത് വായിക്കുക. മുഴുവൻ വായിക്കേണ്ടുന്ന കാര്യമില്ല. ഇപ്പോൾ PDF വായിക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ വ്യക്തമായി ആഴത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാനോൻ നിയമം എന്ന് പറയുമ്പോഴും കാനോനൈസ്ഡ് ആണ് എന്ന് പറയുമ്പോഴും അതിന്റെ മൂലാർത്ഥം ഇപ്രകാരമാണ്: അളവുകോൽ, നിയമം, അംഗീകൃത മാതൃക, തോത് എന്നിവയാണ് അതിന്റെ മൂലാർത്ഥം. ബൈബിളിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ആധികാരിക സമാഹാരത്തെയാണ് കാനൻ എന്ന് പറയുന്നത്. വിശുദ്ധ ലിഖിതങ്ങൾ അവയിലുള്ളതെല്ലാം ശരി അല്ലെങ്കിൽ എങ്ങനെ സത്യമായിരിക്കും? ഇവിടെ റൈറ്റും ട്രൂത്തും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയമായി ശരിയായിരിക്കണമെന്നില്ല. പക്ഷെ ആത്യന്തികമായ രക്ഷയുടെ സുവിശേഷം എന്ന നിലയിൽ വളരെ കൃത്യമായി അവ സത്യം തന്നെയായിരിക്കും. മാറ്റമില്ലാത്ത സത്യമായിരിക്കും. ധാർമ്മികതയിൽ സത്യമായിരിക്കും. അവ ദൈവത്തിന്റെ ദൈവാവിഷ്കാരത്തിൽ സത്യമായിരിക്കും. എന്നാൽ അവരുടെ കാലഘട്ടത്തിലെ ചില പിന്നീട് തെറ്റെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും സമീപനങ്ങൾ അതിനകത്ത് ശരിയാവണമെന്ന് നിർബന്ധമില്ല. ഭൂമി പരന്നാണെന്ന് അല്ലെങ്കിൽ അതുപോലെയുള്ള വേറെന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ പിന്നീട് ശരി വന്നു എങ്കിൽ പോലും അവർ എന്താണോ ഉദ്ദേശിച്ചത് ആ രക്ഷയുടെ സദ്വാർത്തയ്ക്ക് യാതൊരു വിധത്തിലും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അവന്റെ രക്ഷയുടെ മാർഗം എന്നത് വിശുദ്ധ ലിഖിതങ്ങളിൽ സുനിശ്ചിതമായി തെറ്റുപറ്റാനാവാത്ത വിധം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സമഗ്രമാണ് പ്രൊവിഡൻസിമുസ് ദൈവുസ് എന്ന് പറയുന്ന ചാക്രിക ലേഖനം. പരമപരിപാലകനായ ദൈവം എന്നാണ് അതിന്റെ മലയാളം. അത് പഠിപ്പിച്ചത് ലേയോ 13-ാമന്റെ ആ ചാക്രിക ലേഖനത്തിനകത്ത് പറയുന്നത് ഇതാണ്: ഏതെങ്കിലും ഒരു ഭാഗം ത്തിന് മാത്രമേ ദൈവനിവേശനമുള്ളൂ, ബാക്കി ഭാഗമൊക്കെ വെറുതെയാണ്, അല്ലെങ്കിൽ അതങ്ങനെയാണ്, ഈ വാക്യത്തിൽ അതില്ല, ആ വാക്യത്തിൽ അങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ വിശ്വാസം, സദാചാരം എന്നീ വിഷയങ്ങളിൽ മാത്രമേ ദൈവനിവേശനമുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. അതിനകത്ത് എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം ദൈവനിവേശനമുള്ളതാണ്. അതിനകത്തെ ശാസ്ത്രീയതയോ അശാസ്ത്രീയതയോ അല്ല പരിശോധിക്കുന്നത്, രക്ഷയുടെ സുവിശേഷത്തിന്റെ പൂർണ്ണതയും സമഗ്രതയുമാണ് അത് നമ്മളിവിടെ പരിശോധിക്കുന്നത്. പൂർണ്ണമായും അത് മനുഷ്യരചനയാണ്, പൂർണ്ണമായും അത് ദൈവിക രചനയുമാണ്. എപ്രകാരമാണോ ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരിക്കുന്നത്, അതുപോലെ ആ ഹിപ്പോസ്റ്റാറ്റിക് യൂണിയന് സമാനമായ ഒരു രഹസ്യമാണ്. പൂർണ്ണമായും മനുഷ്യനാണ് എഴുതിയത്, എന്നാൽ പൂർണ്ണമായും അത് ദൈവത്തിന്റെ ഇഷ്ടമാണ് നിറവേറിയത് എന്ന ആ വിശ്വാസം. പിന്നെ ഇനി നമ്മള് പഴയ നിയമത്തിന്റെ ബൈബിളിന് പുറമേ നിന്ന് ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് ഉള്ള തെളിവുകൾ, പഴയ നിയമത്തിന്റെ അല്ല. അപ്പോ എന്താണ് നമ്മള് പഴയ ഈ ക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിന്റെ പുറത്ത് ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അത് ഈ ബൈബിളിന്റെ വിശ്വസനീയത, ചരിത്രപരമായ വിശ്വസനീയതയെ സംബന്ധിക്കുന്നതാണ് ഈ ഭാഗം. അപ്പൊ ക്രിസ്തു മതത്തിന്റെ വിരോധിയായിരുന്നു താലസ്. AD 55 താലോസ് എന്ന ഹിസ്റ്റോറിയൻ എഴുതിയിരിക്കുന്നത് ഈ ക്രിസ്തുവിന്റെ സമയത്ത് ഒരു മരണ സമയത്ത് ഒരു ഒരു അന്ധകാരം ഉണ്ടായി എന്ന് നമുക്കറിയാം. ഈ അന്ധകാരം സൂര്യഗ്രഹണം മൂലമാണ് എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം തന്റെ ചരിത്ര ഗ്രന്ഥത്തിന്റെ 3-ാം വാല്യത്തിൽ ഒരുപാട് ഭാഗം ചെലവഴിച്ചിട്ടുണ്ട്. ഒരു ശത്രു ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് മിക്കവാറും സത്യമായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മിത്രം പറയുമ്പോൾ അത് നമ്മളോട് ചേർന്ന് പറയുന്നതാണ്, ശത്രു അതേസമയം നമുക്കെതിരാണ്. അയാൾക്ക് ഒരു കാര്യത്തിൽ സംശയമില്ല, ഈ ഈശോയുടെ മരണസമയത്ത് ഇരുട്ടുണ്ടായി എന്നുള്ളത്. ഈ ഇരുട്ടിന്റെ കാരണം അയാൾ ഇതാണ് സൂര്യഗ്രഹണമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, ഇരുട്ടുണ്ടായി എന്നുള്ള കാര്യം. എനിമി ഈസ് എക്സ്പ്ലെയിനിങ് എ ട്രൂത്ത്, ഇറ്റ് ഈസ് കറക്റ്റ്. അടുത്തത് പ്ലീനിയുടെ പരാമർശമാണ്. അദ്ദേഹത്തിന്റെ പരാമർശത്തില്
അനേകം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നുവെന്നും യെരൂശലേമിൽ കുരിശിൽ മരിച്ച യേശുവിനെ ആരാധിക്കാനായി എല്ലാ പ്രഭാതത്തിലും അവർ ഒരുമിച്ച് കൂടിയിരുന്നു എന്നും ഒരാരാധനാ സമൂഹത്തിന്റെ രൂപീകരണത്തെയും അതിന്റെ വളർച്ചയെയും കുറിച്ച് പ്ലീനി പറയുന്നുണ്ട്. അത് ഒരിക്കലും ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല, ക്രിസ്തുവിനായിട്ട് അറിയില്ല. അപ്പോ ആദിമസഭയെ കുറിച്ചിട്ടുള്ള സുശക്തമായ ഒരു തെളിവാണ് പ്ലീനി നമ്മളോട് സംസാരിക്കുന്നത്. വീണ്ടും ഗായോസ് വൈത്തിയോണീസ് എന്ന് പറയുന്ന ചരിത്ര രോമൻ പണ്ഡിതൻ സീസർമാരുടെ ചരിത്രം എഴുതിയപ്പോൾ ഈ ക്ലൗദിയോസ് സീസറിന്റെ കാലത്ത് ക്രിസ്ത്യാനികളെ റോമിൽ നിന്നും പുറത്താക്കിയതായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വീണ്ടും പന്തിയസ് പീലാത്തോസ് കുരിശിൽ തറച്ചു ഈശോയെ കുരിശിൽ തറച്ചു കൊന്നെങ്കിലും ക്രിസ്തുവിന്റെ അനുയായികൾ വർദ്ധിച്ചു വന്നതായി ഈ റോമൻ ചരിത്രകാരനായ റോമസ് കൊർണേലിയസ് താസിത്തൂസ് എന്നയാള്, അത് വളരെ ആ ക്രിസ്തുവിന്റെ ആദിമകാലത്ത് ക്രിസ്തു സഭയുടെ ആദിമകാലത്ത് തന്നെയുള്ള ഒരു ചരിത്രകാരനാണ് കൊർണേലിയസ് താസിത്തൂസ്, അദ്ദേഹം അതും രേഖപ്പെടുത്തുന്നുണ്ട്. വീണ്ടും ആ 64 അഗ്നിബാധയുടെ ഉത്തരവാദിത്വം ആരോപിച്ച് നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയതായിട്ട് താസിത്തൂസ് രേഖപ്പെടുത്തുമ്പോൾ നമ്മളെപ്പറ്റി ഒരു താല്പര്യവും ഇല്ലാത്ത, ഒരിക്കലും ഒരു ക്രിസ്ത്യാനി ഇല്ലാത്ത ഒരു മനുഷ്യൻ സത്യമെഴുതുക എന്നുള്ള ബാധ്യത മാത്രം ചെയ്തുകൊണ്ട് ഒരു ഹിസ്റ്റോറിയൻ ചെയ്തപ്പോൾ അത് സത്യമാണെന്നും അങ്ങനെയാണ് ആദിമസഭ വളർന്നതെന്നും കലർപ്പില്ലാത്ത ആരോടും പക്ഷപാതമില്ലാത്ത ഒരൊന്നാം തരം തെളിവാണ് നമുക്ക് ലഭിക്കുന്നത്. വീണ്ടും ആക്ഷേപകരമായിട്ട് നമ്മൾ പറയുമ്പോഴും അതിനകത്ത് സത്യത്വം, അതിനകത്ത് ഒരു സത്യമുണ്ടല്ലോ, ആ സത്യത്തെയാണല്ലോ അയാൾ ആക്ഷേപിക്കുന്നത്. അതിനകത്ത് ക്രിസ്തുവിന്റെ ഇതിനകത്ത് സെമിറ്റിക് വംശജനും ഗ്രീക്ക് സാഹിത്യകാരനുമായ സമോദായിലെ ലൂസിയൻ എന്നയാൾ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെ കുറിച്ച് ആക്ഷേപകരമായിട്ട് പരാമർശിക്കുന്നുണ്ട്. വീണ്ടും ക്രിസ്തു മതത്തിന് താത്വികമായി പാപരത്വം ഉണ്ട് എന്ന് പറയാനായി ചെൽസൂസ് എന്ന ഒരു യഹൂദ തത്വചിന്തകൻ യേശുവിന്റെ ജീവചരിത്രം പൂർണ്ണമായി തന്നെ വിവരിക്കുന്നുണ്ട്. അയാൾ അയാളുടേതായ ഭാഷയിലാണ് ചെയ്തത്. എന്നാൽ ഒരിജൻ എന്ന മഹാനായ പിന്നെ വേദപാരംഗതൻ ഈ അതിന് മറുപടി നൽകുന്നുമുണ്ട്. അപ്പോ ചെൽസൂസ് വാദിച്ച കാര്യങ്ങളിൽ അത്ഭുതം ചെയ്തു, അതെങ്ങനെ ചെയ്തു എന്നുള്ളതിനെ പറ്റി ചെൽസൂസിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അത്ഭുതം ചെയ്തു എന്ന കാര്യം അയാൾ സമ്മതിക്കുന്നുണ്ട്. അത്ഭുതം ചെയ്തതിന്റെ പുറകിലുള്ള കാരണങ്ങൾ അയാൾ പറയുന്നതാണോ അതോ മറ്റൊന്നാണോ എന്നുള്ളത് കൃത്യമായ മറുപടി ഒരിജൻ നൽകിയിട്ടുമുണ്ട്. ഇനി അടുത്തത് എല്ലാ ഏറെ പ്രസിദ്ധനായ ഫ്ലാവിയസ് ജോസഫൂസിന്റെ ആന്റിക്വിറ്റീസ് ഓഫ് ദ ജ്യൂസ് ആണ്. അദ്ദേഹം വളരെ കൃത്യമായി പീലാത്തോസ് ഈശോയെ വധിച്ചുവെന്നും 3 ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്നും കൃത്യമായി കലർപ്പില്ലാതെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓർക്കേണ്ടുന്ന കാര്യം അവരാരും ക്രിസ്ത്യാനികളായിരുന്നില്ല. വീണ്ടും എന്തുകൊണ്ടാണ് ഈ മറ്റുള്ളവരുടെ കാര്യം അതായത് പുറമേ നിന്നുള്ളൊരു തെളിവ് രേഖപ്പെടുത്തുന്നത്? അകമേ നിന്നുള്ള തെളിവുകൾ നമ്മൾ പരിപോഷിപ്പിക്കുന്നത് നമ്മൾ കൊണ്ടു നടക്കുന്നതുമായ വിശ്വാസത്തിന്റെ കൈമാറ്റത്തിന്റെ ഫലമായി സംഭവിക്കുന്നതാണ്. എന്നാൽ ഇത് അപ്രകാരമല്ല. ഇവയെ ഓരോന്നും എപ്പോഴാണോ ശത്രു നമുക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ചില വസ്തുതകൾ പറയുന്നത് അത് കൃത്യമായിരിക്കും. കാരണം അവർക്ക് ആ വസ്തുത സംഭവിച്ചു എന്നതിന് ഒരു സംശയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ ആ വസ്തുതയെ മുൻനിർത്തി സംസാരിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്നത്. വൈരുദ്ധ്യാത്മകമായ സാക്ഷ്യമായി നമ്മൾ അതിനെ കരുതുന്നു. മാത്രമല്ല ദൈവനിവേശിതമായ വിവരണത്തിന്റെ ആധികാരികതയും കൂടിയാണ് അവിടെ ഉറപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പക്ഷപാതത്തോടു കൂടിയാണെങ്കിൽ അതാ പക്ഷപാതം ഒന്ന് നമുക്ക് സങ്കല്പിക്കാം. നമ്മൾ പക്ഷപാതത്തോടു കൂടിയാണ് നമ്മളിവിടെ ഈ വിവരണങ്ങളെ സമീപിക്കുന്നത്. പക്ഷെ അവിടെ അതാ എതിർക്കുന്നവൻ പോലും ഇതിലെ സംഭവങ്ങളെ ആധികാരിക സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിന്റെ ആധികാരികത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല എന്താണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം? പഴയ നിയമം എന്ന് പറയുന്നത് നിഴലാണെങ്കിൽ പുതിയ നിയമം എന്നത് അതിൻ്റെ പൊരുളാണ്. പഴയ നിയമം എന്ന പശ്ചാത്തലത്തിൽ മാത്രമാണ് പുതിയ നിയമത്തെ നമുക്ക് വായിക്കാൻ പറ്റുന്നത്. പഴയ നിയമത്തിന്റെ പൂർത്തീകരണവും അതിൻ്റെ കൃത്യമായ വെളിപ്പെടുത്തലും അത് മനുഷ്യന് വേണ്ടി തരുന്ന എല്ലാത്തിൻ്റെയും സമാപ്തിയുമാണ്, ദൈവം തരുന്ന സ്നേഹത്തിന്റെ സമാപ്തിയുമാണ് പുതിയ നിയമം. ദൈവം നമ്മോട് പറയാൻ ആഗ്രഹിച്ചതെല്ലാം യേശു എന്നതാണ്. പഴയ നിയമം ഈ യേശുവിന്റെ അഥവാ ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിന്റെ തയ്യാറെടുപ്പാണ്. ദൈവത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങളും പുതിയ നിയമത്തിൽ യേശുവിൽ പൂർത്തിയാകുന്നു. അപ്പോൾ പഴയ നിയമം എന്ന സ്റ്റേജിൽ അരങ്ങേറുന്നതാണ് പുതിയ നിയമം എന്ന് നമുക്ക് പറയാം. പുതിയ നിയമത്തിനകത്ത് നമുക്ക് സഭയുടെ ഏറ്റവും വിലപ്പെട്ട നിധിയാണത്. അത് ഈ 4 സുവിശേഷങ്ങളും ക്രിസ്തുവിന്റെ ക്രിസ്തു എങ്ങനെയാണ് എന്നുള്ളത് നമ്മോട്, എന്താണ് രക്ഷയുടെ സുവിശേഷം എന്നത് ക്ലിഷ്ടതയില്ലാതെ കൃത്യമായി നമ്മോട് പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താല് അത് നമുക്ക് ബോധ്യപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ എങ്ങനെയാണ് ആദിമസഭ വളർന്നത് എന്നുള്ളത്
നാം സുവിശേഷത്തിൽ കാണുന്നു. അപ്പസ്തോലന്മാർ എഴുതിയ ലേഖനങ്ങളിൽ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മുഖങ്ങളും ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. യുഗാന്ത്യോന്മുഖമായി നമ്മെ കൊണ്ടുപോകുന്നത് വെളിപാടിന്റെ പുസ്തകമാണ്. ആദ്യം മുതൽ രക്ഷയുടെ പൂർത്തീകരണം മുതൽ ഏറ്റവും പൂർത്തീകരണത്തിലൂടെ കടന്ന് ഏറ്റവും അവസാനം സ്വർഗഭാഗ്യത്തിലേക്ക്, യുഗാന്ത്യോന്മുഖമായ ആ കാലഘട്ടത്തിലേക്ക്, ആ സമയത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് സുവിശേഷം. വിശുദ്ധ ലിഖിതം വായിക്കുക എന്നതിൻ്റെ അർത്ഥം ഉപദേശത്തിനായി ക്രിസ്തുവിലേക്ക് തിരിയുക എന്നതാണ്. അതായത് നാം ക്രിസ്തുവുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ സുവിശേഷത്തിന് കൃത്യമായ ഒരു പ്രാധാന്യം കൊടുക്കണം. സുവിശേഷം നിരന്തരം വായിക്കണം. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെടാൻ നമ്മൾ അനുവദിക്കണം. നമ്മുടെ മനസ്സിനെ, ആത്മാവിനെ, സമയത്തെ, നമ്മുടെ കഴിവിനെ സുവിശേഷ പാരായണം വഴിയായി ക്രിസ്തുവിലേക്ക് നാം തിരിച്ചിരിക്കണം. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ഈ വാക്കുകളോടുകൂടെ നമ്മൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. വചനം നമ്മുടെ ഹൃദയത്തിലും മാംസം ധരിക്കട്ടെ. വചനം സുവിശേഷമായി മാറി നിന്നാൽ പോരാ, അത് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വരണമെങ്കിൽ, നമ്മെ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥാപേക്ഷ നമുക്ക് തേടാം. കാരണം വചനം മാംസമാകാൻ വേണ്ടി സ്വന്തം ജീവിതത്തെ വിട്ടുകൊടുത്തവളാണ് അവൾ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും സുവിശേഷാധിഷ്ഠിതമായ വചനം, സുവിശേഷത്തിലൂടെ പ്രകാശിപ്പിക്കപ്പെട്ട വചനം എന്നത് നമ്മുടെ ജീവിതത്തിലും പ്രകാശിതമാകാൻ വേണ്ടി പരിശുദ്ധ മറിയത്തെ പോലെ നമുക്കും നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്നാമത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി.